guys, we have a white frost cake in the recipe. We have a white frost cake in the recipe. We have a simple and tasty white frost cake. We have a cup of maida, 1 teaspoon baking powder, 1 teaspoon baking soda. This is a mix of 3 rushes. We have a bowl 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 of vanilla essence ശരിക്കും mix ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര മുട്ടയും കൂടിയൊക്കെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ഒരു വൈറ്റ് കളർ സൂപ്പർ ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി mix it slowly, mix it speed it and fluffiness. We will add 1 cup of elam chudu and a loose consistency. We will add 1 teaspoon vinegar and mix it. We will add cake tin and tap it. ഇവിടെ ഞാൻ ഞങ്ങളുടെ ഒരു പഴയ ബിരിയാണി ചെമ്പ് 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തു അല്ലോട് നമ്മുടെ കേക്കിനെ ഇറക്കി വെച്ചു കൊടുക്കുക ആണ്ട് ഒരു 25 ടു 30 മിനിറ്റോളം നമുക്ക് ശരിക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് ബേക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിനായി ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ കുറച്ച് ചെറിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് ശരിക്കും ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേക്ക് റെഡി 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ശരിക്കും ബേക്ക് ആയി വന്നു നമുക്ക് ഇനി അത് ശരിക്കൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ലെയർ ലെയർ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇവിടെ ഞങ്ങൾ 3 ലെയർ പീസസ് ആക്കിയാണ് കട്ട് ചെയ്ത് എടുത്തത് കട്ട് ചെയ്ത കേക്ക് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കണ്ട് നമുക്ക് ഇനി വിപ്പിംഗ് ക്രീം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ശരിക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് അതിലോട്ട് 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നമ്മൾ ശരിക്കും നല്ല വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് അത് ഒരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമ്മുടെ വീട്ടിലുണ്ടായ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഐസിംഗിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ ഐറ്റം അടിയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഒരു കേക്കിൻ്റെ പീസ് വെച്ച് അതിലോട്ട് ശരിക്കും ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് അതിലുണ്ടായ ചെറിയും കൂടി ഇട്ട് പിന്നെ അതിലോട്ട് കുറച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് ഇനി നമുക്ക് ശരിക്കും നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു ലെയർ വെച്ച് കൊടുക്കാം അത് നമ്മൾ ലെവലാക്കിയിട്ട് അതിൻ്റെ മേലെ അടുത്ത ലെയർ വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് അതിൻ്റെ മേലെ അടുത്ത് കേക്ക് വെക്കുക അതും ശരിക്കും വെറ്റ് ചെയ്തെടുക്കുക ഷുഗർ സിറപ്പ് വെച്ച് കുറച്ച് ചെറിയും ആഡ് ചെയ്യുക കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം ലെവൽ ചെയ്യുക എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ അടുത്ത ലെയർ വെക്കാം വൈറ്റ് ചോക്ലേറ്റിൻ്റെ അടുത്ത ലെയർ ഇനി നമ്മുടെ ഏറ്റവും ടോപ്പ് ലെയർ അതിൻ്റെ മേളിൽ ശരിക്കും ഷുഗർ സിറപ്പ് മാത്രം ഒഴിച്ച് ശരിക്കും വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം നല്ല ലെവലായിട്ട് എടുക്കുക സൈഡെല്ലാം വിപ്പ് ശരിക്കും നല്ല ലെവലാക്കി എടുക്കുക സൈഡൊക്കെ ലെവലായി വന്നതിനു ശേഷം എനിക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാൻ അങ്ങനെയിപ്പോൾ ഇവിടെ ഒരു 2-3 ഫ്ലവേഴ്സ് വരച്ച് പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് ചെറിയും പിന്നെ ഒരു റൗണ്ട് ആയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി വെച്ച് അതാണ് ഞങ്ങൾ ചെയ്ത ഡിസൈൻ പിന്നെ കുറച്ച് സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടേ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ കേക്കിൻ്റെ ടെസ്റ്റ് ഞാനാണ് നടത്തുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വളരെ നന്നായിട്ടുണ്ട് സാധാരണ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പോലെ വളരെ ടേസ്റ്റി ഉണ്ടായിരുന്നു നന്നായി
Hi friends, I am a representative of the B family. I am a little bit of a cake. In your 3 videos, subscribe, like, share, this cake. Very delicious and very super tasty.